അഡ്രസ് സാമിനു പാഠം 8 ആ പാഠം 8 ആദാബ് കളായിൽ ഹാജത്തി മലമൂത്ര വിസർജന മര്യാദകൾ എല്ലാത്തിനും മര്യാദയുണ്ട് മനസ്സിലായോ ഇസ്ലാം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയുടെ എല്ലാത്തിനും മര്യാദയുണ്ട് അല്ലേ വീട്ടിൽ കിടക്കുമ്പോൾ മര്യാദയുണ്ട് വീട്ടിൽ നിറക്കുമ്പോൾ മര്യാദിച്ചപ്പോ ഓടിപ്പിടിച്ച് വീട്ടിൽ കയറണോ അല്ല ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടണോ അല്ല വീട്ടിൽ കയറാൻ മര്യാദയുണ്ട് വീട്ടിൽ നിറങ്ങാൻ മര്യാദയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മള് മലമൂത്രത്തിന് പോവാണ് അല്ലേ അങ്ങോട്ട് പോകുമ്പോഴും കുറച്ച് മര്യാദ പാലിക്കണം അപ്പൊ എന്തിട്ടും ആ പോയതിന് കൂലി കിട്ടും അവിടെ പോയി ഇരുന്ന് കൂലി കിട്ടുന്ന സഫോനെ ആ അല്ലെ ചുമ്മാ അണിച്ച് പോയിരുന്ന് എനിച്ച് ഒരു അത്ര ഉണ്ടാവുള്ളൂ അപ്പ മലമൂത്ര വിസർജന മര്യാദകൾ ലിമൻ യുരീദുൽ ഖലാഅ മലമൂത്ര വിസർജനത്തിന് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് സുന്നത്തായ കാര്യമാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത് ആ എന്ത് അത്തന ഒരു ചെരുപ്പ് ധരിക്കണം എന്ത് ചെയ്യണം ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ് കൂലി കിട്ടും പിന്നെയോ ശത്രു റഹസി തല മറയ്ക്കണം തല മറച്ചുകൊണ്ടാണ് മുള്ളേണ്ടത് തല മറച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് കാഷ്ടിക്കേണ്ടത് കൂലി കിട്ടും തല മറയ്ക്കണം മറയ്ക്കാണ്ടോ തലയിൽ തൊപ്പിയോ തോളത്തോ എടുത്തിട്ട് പോകണം ഇന്ന് ഇന്ന് വേണം ചെയ്യണം കേട്ടോ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ അവന്റെ കൈവശമുണ്ടെങ്കിൽ അവന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പോകണം ഇതുപോലെ മിൻ ദിക്രില്ലാഹി വ റസൂലിഹി അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരുകളോ അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളോ അല്ലെങ്കിൽ ദിക്രുകളോ തസ്ബീഹുകളോ മറ്റോ എഴുതിയത് വലുതും നമ്മുടെ പോക്കറ്റിലോ കയ്യിലോ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊണ്ടുപോകരുത് ഉള്ള പോകുമ്പോഴും കൊണ്ടുപോകരുത് കാർഷിക മുമ്പിൽ കൊണ്ടുപോകരുത് പിന്നെ ചെയ്യണം അത് മാറ്റി വെച്ചിട്ടേ പോകാവും മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധിയാക്കേണ്ട വെള്ളമാണെങ്കിൽ വെള്ള് വെള്ളം കല്ലാണെങ്കിൽ കല്ല് അത് തയ്യാറാക്കിയിട്ട് പോകണം മനസ്സിലായോ തയ്യാറാക്കിയിട്ട് പോകണം അവിടെ പോയി ഇരുന്നിട്ട് എല്ലാം കഴിയുമ്പോഴേ വെള്ളം ഉണ്ട് നോക്കണം ആണോ അല്ല അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് എന്താ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം എല്ലാം ഞാൻ വെള്ളം നോക്കിയ വെള്ളം എന്ത് ചെയ്യും ആ കുഴപ്പം അപ്പോ എല്ലാം എന്ത് ചെയ്യണം തയ്യാറാക്കി വെച്ചിട്ടാണ് പോകേണ്ടത് പ്രവേശിക്കുമ്പോൾ അയാൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്ന് വേണം എന്ത് വേണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി അത് പറയണം അത് പഠിക്കണം മൂന്ന് പ്രാവശ്യം എഴുതണം അർത്ഥ സഹിതം കേട്ടോ അത് പഠിക്കണം മൂന്ന് പ്രാവശ്യം എഴുതണം അർത്ഥ സഹിതം എന്താ അർത്ഥം ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മലമൂത്ര വിസർജനത്തിന് പോകുന്നു ആ അല്ലാഹുമ്മ അല്ലാഹുവേ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോ അവിടെ പിശാചുക്കളുണ്ട് ബാത്റൂമിൽ എന്തുണ്ട് പിശാചുക്കളാ ശൈത്താമയുടെ വീടാണ് നമ്മുടെ ബാത്റൂം ആ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ എന്ത് ചെയ്യണം ആൺ പെൺ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നും പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്താർത്ഥം ആൺ പെൺ പിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയും അല്ലാഹുവിന്റെ നാമത്തിൽ പോവുകയും ചെയ്യുന്നു എന്ന് പറയണം വൈന്ദൽ ഖുറൂജി പുറപ്പെടുമ്പോൾ പറയേണ്ടത് ഉഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി
അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാഹില്ലദീ സർവസ്തുതിയും അല്ലാഹുക്കാണ്. അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്റെ ബുദ്ധിമുട്ട് മാറ്റി സുഖം നൽകി. അല്ലേ, നമ്മൾ പോകുമ്പോ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, വല്ലാത്ത മുട്ടാണെന്ന് പോകുമ്പോ ആ ബുദ്ധിമുട്ട് മാറി അവിടെ പോയി കഴിയുമ്പ്. അപ്പൊ എന്റെ ബുദ്ധിമുട്ട് മാറ്റിയിട്ട് എനിക്ക് സുഖം നൽകി അല്ലാഹുവേ നിനക്കാവുന്നു സർവസ്തുതിയും. ഇത് മൂന്ന് പ്രാവശ്യം എഴുതണം, അടുത്ത സൈതം പഠിക്കണം. അപ്പോ കയറുമ്പോ പറയേണ്ടതായി, ഇറങ്ങുമ്പോ പറയേണ്ടതായി. അടുത്തത് പ്രവേശിപ്പിക്കുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക, പുറപ്പെടുമ്പോൾ വലതുകാൽ മുന്തിക്കുക. അങ്ങോട്ട് കേറുമ്പോ ഇടതുകാല്, പുറത്തേക്ക് വരുമ്പോ വലതുകാല്. ഉയർത്തിമാതു ജുലൂസി അവിടെ പോയി ഇരിക്കുമ്പോഴേ, ആ അവിടെ പോയി ഇരിക്കുമ്പോ അറ്റൻഷാട്ടിൽ ഇരിക്കേണ്ടത്. പിന്നെയാ ഇടത് ഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കണം. ആ അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇടത് ഭാഗത്തെ കലപ്പം ചെരിഞ്ഞിരിക്കണം. ആ ഇത്താളത്തെ ദുരൂസി ഒരുപാട് സമയം അവിടെ പോയി ഇരിക്കാൻ പാടുള്ള, അവിടെ പോയി പെട്ടെന്ന് നനച്ചു വരണം അല്ലേ, അവിടെ പോയി ഒരുപാട് സമയം ഇരിക്കാൻ പാടുള്ള. തലക്കു തക്കല്ലോ മീ അവിടെ പോയി സംസാരിക്കാൻ പാടില്ല, അവിടെ പോയി എഴുതി അവിടെ പോയി എഴുന്നിട്ടേ ചുമ്മാ പാട്ടും പാടിയിരിക്കാൻ പാടില്ല. പിന്നെയാ അവിടെ പോയി ഇരുന്ന കാലിൽ നടക്കു അനുസരിച്ച് വരിക, ആ സംസാരിക്കാനും പാടില്ല. ഭൂമിയോട് അടുക്കുന്നതിന് മുമ്പ്, ഇരിക്കുന്നതിന് മുമ്പേ തുണി ഉയർത്താൻ പാടില്ല. ഇവിടുന്ന് പോകുമ്പോഴേ തുണി എടുത്തിട്ട് പോകല വേണ്ടത്, പിന്നെയാ അവിടെ പോയി കേറി ഇരിക്കുന്ന ഇരുന്ന് വരുമ്പോഴാണ് ഇതിന് തുണി പൊക്കാവുള്ളൂ, തുണി പൊക്കാവുള്ളൂ. എല്ലാം കഴിഞ്ഞ് നേരെ നിൽക്കുന്നതിന് മുമ്പ് തുണി താഴ്ത്തുകയും വേണം. നമ്മൾ എണീച്ചു വരുമ്പോ തുണി താന്നു വരണം, ഇരിക്കുമ്പോ തുണി പൊങ്ങി വരണം. മനസ്സിലായി? തുണി പൊക്കി പിടിച്ചോണ്ട് പോകരുത്, തുണി പൊക്കി പിടിച്ചോണ്ട് ഇറങ്ങി ഇറങ്ങി പോയിരുന്നു. മനസ്സിലായില്ലേ? ആ അപ്പൊ അത്രയും പഠിക്ക്, എഴുതാനല്ലേ, എഴുതാണ്ടല്ലോ. അപ്പൊ അത്രയും പഠിക്കുക, എഴുതുക, അർത്ഥം അർത്ഥമൊക്കെ പഠിക്കുക കേട്ടോ.